ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ. പിന്നെ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കില്ലല്ലോ. ഓണപ്പൂരം രണ്ടാം പൂക്കാലം രണ്ടാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ ഇവിടെ ആഘോഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു, വെടിക്കെട്ടായിരുന്നു. അപ്പം തീർന്നിട്ടില്ല, അത് സാമ്പിൾ വെടിക്കെട്ട്, മെയിൻ വെടിക്കെട്ട് ഇനിയും ബാക്കി നിൽക്കാണ്. അപ്പം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇവിടെ എന്തോ ഒരു പ്രത്യേകത. അല്ല, നമ്മുടെ രാജശേഖരൻ ശരിക്കും പാലക്കാട്, പാലക്കാടിന്റെ പുത്രനാണ് രാജശേഖരൻ. അവിടെ എങ്ങനെയാണ് ഈ ഓണമൊക്കെ ആഘോഷിക്കുന്നത്? ഓണത്തെ ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്നേഹ, അവള് കെട്ടാൻ പോണെന്നും പാലക്കാട് നിന്നാണ്. നല്ല ചക്കരാണെന്ന്, പാലക്കാട് നല്ല ചക്കമാരൊക്കെ. പക്ഷെ അവളുടെ ചക്കര ഒരു കുറവേ ഉള്ളൂ, കുറച്ച് മുടിയുണ്ട്. എന്തറിയോ, ഒന്ന് പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലത്തെ ഓണപ്പൂരം സൂപ്പർ ആയിരുന്നു, അസൾട്ടായിരുന്നു, നമ്മള് സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്ത്. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണപ്പൂരം അതിന്റെ കാട്ടും ഭയങ്കര. കഴിഞ്ഞ പ്രാവശ്യം വളച്ചടിച്ച് ഓടിച്ചു തന്നെ. പക്ഷെ ഇപ്രാവശ്യം വന്നാൽ നിലത്ത് കഴിഞ്ഞ് നിരക്കി നമ്മളെ. അപ്പൊ ഇപ്പൊ ഇനി എന്തൊക്കെയാ ചവൻ ചക്കൻ ചെയ്യാൻ പോണത്? അയ്യരി ചക്കെ അവൻ എന്താ ചെയ്യാൻ പോണത് നമുക്ക് നോക്കാം. സംശയം ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു. അങ്ങനെ പറയരുത് കുട്ടി, എന്റെ ഭാര്യ ഈ ഭാഷ സംസാരിക്കും. ഓ അവിടെ പാലക്കാട് ശരത്തിന്റെ അടുത്ത് ഭാര്യ ഈ ഓ പറയുമ്പോ ശരത്ത് ഇവിടെ തിരുവനന്തപുരത്ത് എങ്ങനെ പറയുന്ന അറിയാം? വാ, അതൊരു കാര്യം ഏറ്റവും വലിയ രസം. അവിടെ പാലക്കാടും ഞങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരമാണ്. ഞമ്മള് കോഴിക്കോട്. ഷിബു ഒന്ന് ശ്രമിച്ചാൽ ഈ തിരുവനന്തപുരത്തുള്ള ഓണാഘോഷങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്ക് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. നമുക്ക് നേരിട്ട് അത് മനസ്സിലായി. അപ്പൊ നമുക്ക് രണ്ടുപേരും രണ്ട് ടീമുകൾ റെഡിയാണല്ലോ. അപ്പൊ നമുക്ക് ഇനി പതുക്കെ ഗെയിമിലേക്ക് കടക്കാം. തമ്പുരാൻ, പട്ടർ തമ്പുരാൻ. എല്ലാവർക്കും പണി കൊടുക്കുന്ന പണിപ്പട്ടർ പറയൂ, ഇനി എന്താണ് അടുത്ത ഗെയിം? അടുത്ത ഗെയിം ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇത് കേട്ടോ, ഇപ്പോൾ വീണ്ടും സിമ്പിൾ ബോൾ. പിന്നെ ഈ ഗെയിമിൽ മത്സരിക്കേണ്ടത് നമ്മുടെ രണ്ട് ടീമിലെയും സുന്ദരി കുട്ടികളാണ്. ഓ ഓക്കെ, ആർക്കും സന്തോഷമില്ല സുന്ദര കുട്ടികളാണെന്ന് പറഞ്ഞു. എന്നിട്ട് സോറി, എന്നിട്ട് ഗെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേതായിട്ട് ഇവിടെ രണ്ട് ബാസ്ക്കറ്റുകൾ ഉണ്ടാകും, അവിടെ രണ്ട് ബാസ്ക്കറ്റുകൾ ഉണ്ടാകും. ഇവിടുത്തെ ബാസ്ക്കറ്റിൽ ഞങ്ങൾ ബോളുകൾ നിറച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് ടീമിൽ നിന്ന് ഓർത്ത ആൾ വരിക, ബോൾ എടുക്കുക, ബോൾ കൈകൊണ്ട് തുടരുത്. പറയട്ടെ, ആദ്യത്തെ ബോൾ ഞങ്ങൾ എടുത്ത് കഴുത്തിൽ വെച്ച് തരും. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടി നിങ്ങളുടെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ കൊണ്ട് ഇടുക. തിരിച്ചു വരുമ്പോൾ ടീമിലെ രണ്ടാമത്തെ ആൾ ഇവിടെ ആ ആൾക്ക് ബോൾ എടുത്ത് കഴുത്തിൽ വെച്ച് കൊടുക്കേണ്ടത് ഈ ആദ്യം ഓടിയിട്ട് തിരിച്ചു വരുന്ന ആളായിരിക്കണം. ഓക്കെ, സമയപരിധി വലുതും ഉണ്ടോ ഇതിന്? തീർച്ചയായിട്ടും ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര അധികം ബോളുകൾ നിങ്ങളുടെ ബാസ്ക്കറ്റിൽ. അപ്പൊ ഒരാൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത ബോൾ എടുക്കാൻ പറ്റുള്ളൂ.
അപ്പൊ റെഡിയല്ലേ നമുക്ക് ഇനി മത്സരിക്കുന്ന നാല് സുന്ദരി കുട്ടികളൊന്ന് മുന്നിലോട്ട് നീങ്ങി നിന്നാട്ടെ. അണ്ടർലൈൻ സുന്ദരി കുട്ടികൾ. യെസ്, നമുക്കൊരു ബിഗ് അപ്ലോസ് കൊടുക്കാം. എല്ലാരും റെഡിയാണല്ലോ, ടീമുകളെല്ലാം റെഡിയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്നെ അടിച്ചിടരുത്, എന്നെ അടിച്ചിടരുത്, എന്നെ അടിക്കരുത്. വളരെ മനോഹരമായ മത്സരമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓണത്തുമ്പിയുടെ 1 2 3 4 4 5 5 6 7 8 9 10 12 12 വിജയകരമായി ഓണത്തുമ്പികൾ 13 ബോൾ കേട്ടോ. ഓക്കേ, ഓണപ്പൂക്കളത്തിന്റെ 1 2 3 4 5 6 7 8 9 10 12 ഒരേപോലെ പോവായിരുന്നു. അത് നമ്മുടെ ഗെയിംസിനൊക്കെ ഒരു കുഴപ്പം, ചെറിയൊരു വ്യത്യാസം. ഇവിടെ ഒരു ബോൾ വീണു, അവിടെയാണ് ഒരു ചെറിയ ആക്സിഡന്റ്. അപ്പൊ എന്തായാലും തുല്യ അപ്പൊ നമ്മള് ഇന്ന് വളരെയധികം കഷ്ടപ്പെട്ട്, വളരെയധികം മെനക്കെട്ട് ഓടി കഷ്ടപ്പെട്ട്, ഭക്ഷണം പോലും കഴിക്കാതെ ഈ ഒരു ഗെയിമിന്റെ വിന്നർ ഓണത്തുമ്പികൾ. സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഇത് വാങ്ങൂ, ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ വാങ്ങൂ. അസയ്ക്കില്ല കേട്ട് വാങ്ങി കോടി കേട്ട് സച്ചിൻ എന്ന പാട്ട്. അപ്പോ പട്ടേ, അടുത്ത ഗെയിമായിട്ട് നമുക്ക് തൽക്കാലം പോയി വിശ്രമിച്ചോളൂ. വിശ്രമിച്ചിട്ട് അടുത്ത ഗംഭീര ഒരു പ്ലാനോട് കൂടി ഗെയിമായിട്ട് വരാം. ഓക്കെ, ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, നിങ്ങൾ രണ്ട് ടീമുകളുടെയും പെൺകുട്ടികൾ സമ്മതിക്കണം. ശരിക്കും ഒരൊറ്റ ബോളിന്റെ വ്യത്യാസത്തിലാണ്. മനോഹരമായ ഒരു ഗാനം കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, നമസ്കാരം, നമസ്കാരം. അങ്ങയുടെ പേര് ഭജഗോവിന്ദം, ഭജഗോവിന്ദം, ഗോവിന്ദം ഭജമൂടമദേ. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. നാം കഴക്കൂട്ടൻ രാമായണ പണിക്കരാണ്. നാരായണ പണിക്കര് എന്നെ പല പേരിലും അറിയപ്പെടും. അതുകൊണ്ടാണ് നോമയുടെ വന്നത്. ഇതിപ്പോൾ ഓണപ്പൂരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മെ ഏഷ്യനെറ്റാണ് ഇവിടെ സ്വാഗതം ചെയ്തത്. കേരളത്തിലെ പ്രമുഖരായ കുറേ താരങ്ങളോട് വന്നിട്ടുണ്ടെന്നും അവരുടെ ഭാവി നിർണ്ണയിക്കാനെന്നും അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചു വരുത്തിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം, നിങ്ങളെല്ലാവരും ഐശ്വര്യമുള്ളവരാണ് കേട്ടോ.
നമ്മെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇല്ല, ലോക പ്രശസ്തനാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ആ ഒരുപാട് പേര് പറയുന്നുണ്ട്. കൂടെ ഞാനും അഹങ്കരിക്കാതെ പറയുകയാണ്, ഞാനും ലോക പ്രശസ്തനാണ്. അപ്പോൾ എൻ്റെ പ്രശസ്തിയിൽ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ കൈനോട്ടവും മുഖം നോക്കി പറയുന്ന ഒരു വ്യക്തിയല്ല. മനസ്സിലുള്ളത് ആ വ്യക്തി ആരാണ് എന്താണെന്ന് മനസ്സിലുള്ളത് ഞാൻ പിടിച്ചിങ്ങട്. ഓ, അത് മാത്രമല്ല, ഈ പ്രവചനങ്ങൾ ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട് ഗുരു. ഞാൻ ശിഷ്യനാണ്, പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ ഇടയ്ക്ക് വലിയൊരു പ്രവചനം നടത്തി. അതായത് നമ്മുടെ വീടിനടുത്ത് തെക്കയിൽ താമസിക്കുന്ന ഉഷച്ചേച്ചി കഴിഞ്ഞ മാസം 17-ാം തീയതി രാവിലെ 6 മണിക്ക് ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന പ്രവചനം നടത്തി. കറക്റ്റ് 17-ാം തീയതി രാവിലെ 6 മണിക്ക് ഒരാളുടെ കൂടെ ഉഷച്ചേച്ചി പോയി. പ്രവചനം കറക്റ്റ് ആയിരുന്നു. ഈ പുള്ളിയുടെ തന്നെ പോയത് അതല്ലേ കറക്റ്റ്. പക്ഷേ പുള്ളിയുടെ ആ ചേച്ചിയുടെ ഉഷച്ചേച്ചിയുടെ അനിയത്തി പിറ്റേന്ന് രാവിലെ 11 മണിക്ക് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന പ്രവചിച്ചു. പക്ഷെ അത് നടന്നില്ല. ഞാൻ വിളിച്ചിട്ട് അവള് വന്നില്ല. എല്ലാം അല്പം ലേറ്റിലാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നത് അറിയാലോ, എല്ലാവരുടെയും മനസ്സ് നോക്കി മനസ്സ് ഞാൻ ഊർന്ന് ആഴത്തിൽ നിന്നും എടുത്തി. പേടിപ്പിക്കരുത് സ്വാമി. രാമായണ നാരായണ കുട്ടി എന്റെ സ്വാമിക്ക് വിവാഹിതനാ? അല്ല, ഞാൻ കുട്ടിയുടെ കയ്യിൽ സ്പർശിച്ച് കുട്ടിയുടെ കൈയെടുക്കൂ. അയ്യോ, ഒന്നും ചെയ്യില്ല. നമുക്കൊക്കെ പെൺകുട്ടികളെ കൈ നനഞ്ഞിരിക്കുകയാണല്ലോ, ഉയർത്ത് ടെൻഷൻ ഉണ്ടല്ലേ. നോം കയ്യിൽ സ്പർശിച്ച് കുട്ടിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും ഇവരറിയും. അതും ഞാൻ പറഞ്ഞിട്ടല്ല, സംഗീതം സംഗീതം വഴി ശ്രദ്ധിച്ച് മനസ്സ് ഏകാഗ്രതയായി കണ്ണടച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. സ്വാമി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. സ്വാമി, കുട്ടിയുടെ പേര് ജിസ്മി. ഞാൻ കയ്യിൽ വെച്ച് കുട്ടിയുടെ മനസ്സുള്ള കാര്യങ്ങൾ സംഗീതം വഴി ഊർന്നെടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോണം, മനസ്സ് ഏകാഗ്രത ഇരുന്നോണം. വേറെ ഒന്നും കേൾക്കത്തില്ല, കുട്ടിയുടെ മനസ്സിലാ സംഗീതം കേൾക്കുള്ളൂ. ഓക്കെ ഓക്കെ. എത്ര പയ്യന്മാരെ ഞങ്ങൾക്ക് ഇവിടെ കൈയും കാലും ഒക്കെ ഉണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ? എനിക്കൊരാളെ ഇഷ്ടാണേ. പറയൂ. അയാളുടെ എന്താ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് പറഞ്ഞു. എവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രദേശം? തൃശ്ശൂരാണ്. തൃശ്ശൂർ. അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണം അല്ലേ? അതെ, സ്വഭാവവും എങ്ങനെയൊക്കെയാണ്. മനസ്സ് ഏകാഗ്രതയായിരിക്കും. അയ്യോ, നമസ്കാരം. സീരിയൽ കാണാറുണ്ട്, മനസ്സ് ഏകാഗ്രതയാക്കണം. നല്ല കുട്ടിയാണ്. ഞാൻ കുട്ടിയുടെ മനസ്സിലുള്ള കുട്ടിയുടെ മുഖം കണ്ട് സത്യസന്ധമായ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ടോ അവസാനമായിട്ടും? അപ്പോ കൈ എടുക്കും. പുറമേ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു, പുറമേ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു, അകമേ കുടിപ്പകയും. ജ്യേഷ്ഠനാജ് അനുജനാരെന്നുള്ള കുടുംബം തകർക്കാൻ വേണ്ടി ജനിച്ചവളാണ് ഭഗവാനെ. അപ്പോ നാം വീണ്ടും വരും, ഇടക്കിടക്ക് വന്നു പോകും. സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. അടുത്ത വരവിൽ പറ്റിക്കില്ല. എല്ലാവരും സ്വാമിക്ക് ഒരു കയ്യൊരു കൊടുത്തേ.
എന്തായാലും ആ ജോത്സ്യനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. എത്ര മനോഹരമായി കൃത്യമായിട്ടാണ് ഇവിടുത്തെ പെൺകുട്ടികളുടെ മനസ്സ് അദ്ദേഹം വായിച്ചെടുത്തത് എന്നുള്ളത്. അനുഭവം വരുമ്പോഴേ വലിയ രസമാണ്. വായിക്കില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം അനുസരിച്ച് വിഭാഗീയതയുണ്ടായിരുന്നു. ജേട്ടനെ കണ്ടപ്പോഴാണ്, ഒരു നിമിഷം ഇങ്ങോട്ട് വരാമോ, നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൊക്കേഷനിൽ ഏറ്റവും മനോഹരമായ കഥകൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ ജയകുമാർ, നമ്മുടെ പയ്യൻ സാർ. നമ്മുടെ പ്രേക്ഷകർക്കായി ഈ ഓണക്കാലത്ത് നമുക്ക് മനോഹരമായ ഒരു കഥ, അല്ലെങ്കിൽ ചിരിക്കാൻ സാധിക്കുന്ന ഒരു കഥ ആണോ കഥ പറയണമല്ലേ? അതെ, മാന്യ സാഹസന് വന്ദനം. അയ്യോ ചേട്ടാ, പണ്ട് മുതലേ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അത് ശീലമായി കഥ പറയാം. അപ്പൊ ഞാൻ ഇന്ന് കഥ നിങ്ങളെ ആനയിക്കുന്നത് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഗ്രാമത്തിലെ ഒരു യു പി സ്കൂളിലേക്കാണ്. അപ്പൊ അന്നത്തെ യു പി സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലമേഞ്ഞ സ്കൂളുകളും വളരെ അധ്യാപകരൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്, നാട്ടിൻപുറത്തെ കുട്ടികളായിരിക്കും ഇവിടെ പഠിക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു യു പി സ്കൂളിൽ ഒരു ദിവസം AEO ഇൻസ്പെക്ഷൻ വരുന്നതാണ്. AEO പരിശോധന വരുമല്ലോ. AEO അന്നത്തെ കാലത്ത് പരിശോധനയ്ക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് മൊത്തം അധ്യാപകർ മൊത്തം ഞെട്ടിത്തരിച്ചിരിക്കും. അപ്പൊ അതിന് ഒരാഴ്ച മുമ്പേ പിള്ളേർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. AEO ഇത്രാന്തി വരുന്നുണ്ട്, അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം കൃത്യമായിട്ടന്ന് ക്ലാസ്സിൽ വന്നിരിക്കണം, അങ്ങനെ ട്രെയിനിങ് കൊടുത്താണ്. അങ്ങനെ ഒരു ദിവസം AEO വരുന്നു. AEO വന്നപ്പോഴത്തേക്ക് HM ഹെഡ് മാസ്റ്ററും എല്ലാവരും കൂടെ ഇങ്ങനെ വളരെ ബഹുമാനത്തോടെ നിൽക്കുകയാണ്. അപ്പം AEO പറഞ്ഞു, എനിക്കിന്ന് ഒരു ഇംഗ്ലീഷ് ക്ലാസ് എനിക്കിന്ന് പരിശോധിക്കണം, കുട്ടികളുടെ ഇംഗ്ലീഷ് ജ്ഞാനം എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞു. അവ പറഞ്ഞു, ഇതണ്ടേ പിന്നെ 7B രാധാമണി ടീച്ചർ ഇംഗ്ലീഷ് എടുത്തോണ്ടിരിക്കുക, അപ്പൊ അവിടെ വേണമെങ്കിൽ സാറിന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ HM AEO ആനയിച്ച് 7B എല്ലുന്നു. രാധാമണി സാറ് AEO കണ്ട് രണ്ടും കഴിഞ്ഞ് നിൽക്കുക. അപ്പൊ അങ്ങനെ AEO ക്ലാസ്സിലേക്ക് കയറി, കുട്ടികളെല്ലാം എഴുന്നേറ്റു, രാധാമണി സാർ അപ്പോഴേ ക്ലാസ്സിന്റെ ഒരു മൂലയിലേക്ക് മാറി. അങ്ങനെ അതിന്റെ സിസ്റ്റർ വന്ന്, അപ്പൊ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് പിന്നെ നിങ്ങള് രാധാമണി ടീച്ചർ ഇന്ന് ഇംഗ്ലീഷാണല്ലേ നിങ്ങൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ചില ഇംഗ്ലീഷ് ജ്ഞാനത്തിനെ കുറിച്ച് ഞാനൊന്ന് ചെറിയൊരു ടെസ്റ്റ് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചോക്ക് എടുത്തിട്ട് AEO ബോർഡിൽ എഴുതി NATURE NATURE എന്ന് എഴുതി അടി വരയിട്ടിട്ട് ഫ്രണ്ട് വെഞ്ചിയിരിക്കുന്ന ആ ശരത്ത് എഴുന്നേറ്റേ, അപ്പൊ ശരത്ത് എഴുന്നേറ്റു, ഇതൊന്ന് വായിച്ച ശരത്തിനെ കൊണ്ട് ഇത് വായിപ്പിച്ചു. അപ്പൊ അതിന്റെ ബാക്കില് ഒരു രാജേഷ് ഇരിപ്പുണ്ടായിരുന്നു അതിന്റെ ബാക്ക് ബെഞ്ചില്. അപ്പൊ അപ്പൊ കുട്ടിയുടെ പേരെന്ത രാജേഷ് എന്ന് പറഞ്ഞു, രാജേഷ് ഷെബാർന്നോ അങ്ങനെ ഒരു പേരാണ്. അപ്പൊ ആ പുള്ളി എഴുന്നേറ്റു, ആ കുട്ടി ഇത് വായിച്ചേ. അപ്പൊ പുള്ളിയും രാജേഷും എഴുന്നേറ്റ് എന്നെ നട്ടൂര്. അപ്പൊ ആ ക്ലാസ്സിലെ കംപ്ലീറ്റ് പിള്ളേരത്തും ചോദിച്ചിട്ട് എല്ലാവനും എഴുന്നേറ്റ് നട്ടൂര് എന്നാ പറയുന്നത്, NATURE എന്ന് പറഞ്ഞ എന്താ അല്ല ശരിക്കുള്ള ദേവി എന്ന് പറഞ്ഞ കുട്ടി അതിനോട് പറഞ്ഞോണ്ട് NATURE അപ്പൊ തന്നെ ഇത് ആകെ ദേഷ്യം വന്നിട്ട് ഒറ്റ കുട്ടി പോലും 10 പിള്ളേരിൽ ഒരുത്തന് പോലും ഇത് ഇംഗ്ലീഷ് അറിയാം, ഈ ക്ലാസ് മൊത്തം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ക്ലാസ് മൊത്തം ഇല്ലാതാകുക, ഡിവിഷൻ ഫാൾ വരികയാണ്, രാധാമണി ടീച്ചറിന്റെ പിന്നെ ജോലി നഷ്ടപ്പെടുകയാണ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളാ. രാധാമണി ടീച്ചർ കരഞ്ഞ് AEO എടുത്തി എന്ന് പറഞ്ഞു, സാറേ 10-40 പിള്ളേരുടെ പിന്നെ ജീവിത പ്രശ്നമാണ് സാറേ, അത് ഒരിക്കലും സാറ് വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചു, ഈ പിള്ളേരെ ഇങ്ങനെ ശിക്ഷിക്കരുത്, കാരണം അങ്ങനെ ശിക്ഷിച്ച അവരുടെ ഫുട്ടൂരെ പോവും. അപ്പൊ ഈ ചോദിച്ച എന്താ പറഞ്ഞേ, ഫുട്ടൂരെ ഫുട്ടൂരെ എന്താ എന്റെ സ്പെല്ലിങ്, FUTURE ഫുട്ടൂരെ ഭാവി ഭാവി. അത്രയ്ക്കുണ്ട് ടീച്ചറുടെ സംസ്കാരം ഉള്ളതാണ്. അന്ന് ആ ക്ലാസ് ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇവിടെ ഒക്കെ ഉണ്ട്. മതി 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 മതി. ഞാനേ കണ്ണെരുതി പൊട്ടു തൊട്ട് സുന്ദരിയാ പോവാ ലോകത്തിലെ സിനിമ.
നമുക്ക് ഇനി അടുത്ത ഗെയിമിലേക്ക് കടന്നാലോ. എല്ലാരും എന്നോട് പറയുന്നു ഓണപ്പൂർവമായിട്ട് ഓണക്കളികളൊന്നും ഇല്ലേ, ഓണക്കളികളൊന്നും ഇല്ലേ എന്ന്. ഞാൻ ആലോചിച്ചിട്ട് ഓണക്കളികൾ എല്ലാ കളികളും കളികൾ ഓണക്കളികൾ. അപ്പൊ ഞാനൊരു റിസർച്ച് നടത്തി എന്തൊക്കെയാണ് ഈ ഓണക്കളികളെന്ന്. ഒരു അടിപൊളി കളിയുണ്ട്, നമ്മുടെ സക്തന്മാരായ കാപ്റ്റന്മാർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന അവരുടെ ഫുട്ടൂരെ നമുക്കത് കാണാം. ചേട്ടന്റെ വാക്ക് നമ്മൾ ഇനി എടുത്തു. അപ്പോൾ ഗെയിം വളരെ ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. നമ്മളൊക്കെ കളിച്ചിട്ടുള്ള കളിയാണ് പില്ലോ ഫൈറ്റ്. പില്ലോ ഫൈറ്റ് ഓണത്തല്ല്, അതാണ് അതാണ് ആശോട്ടാ. നമുക്ക് ആദ്യം ഇങ്ങനെ കൊടുത്താലോ ഓണത്തല്ല്. റഫറി കാണൂലേ അതിന്? റൂൾസ് സിമ്പിൾ റൂൾസ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. നിങ്ങൾ പരസ്പരം അഭിമുഖമായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ പില്ലോ ഉണ്ടാകും. നിങ്ങൾ നിൽക്കുന്നത് തറയിലായിരിക്കില്ല, പിന്നെ എയറിലാണ്. അങ്ങനൊന്നുമില്ല, ഒരു ചെറിയ ഒരു ഒരു ചുടുകട്ടയുടെ വലുപ്പത്തിലുള്ള ഒരു അടി വലുപ്പത്തിലുള്ള ഒരു ചെറിയ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും. ഒരു തലമുണ്ട്, ഒരു ചെറിയ ചുടുകട്ട. ആ ചുടുകട്ട അത്ര അത്ര വലുപ്പമേ ഉണ്ടാവുള്ളൂ, അത്ര ഉയർത്തമേ ഉണ്ടാവുള്ളൂ. അതിനു മുകളിൽ നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് പിള്ളോ ഫെറ്റ് ചെയ്യും. ഒറ്റക്കാലല്ലേ, സിമ്പിൾ സിമ്പിൾ. എല്ലാ എപ്പിസോഡും കഴിഞ്ഞ് നമുക്ക് അപ്പൊ ക്യാപ്റ്റൻസ് റെഡി അല്ലേ? ഞങ്ങൾ റെഡിയാണ്. ചുടുകട്ട പോരട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ. നമ്മൾ തലയിണകൾ തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ദേഹത്ത് അടിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഒരു കാൽ മാത്രമാണ് നമ്മുടെ ചുടുകട്ടയുടെ മുകളിലുള്ളത്. ഓക്കെ, മൂന്ന് തവണ ഒരാൾക്ക് കാലത്തേക്കാൾ താഴെ കുത്താം, താഴെ സ്പർശിക്കാം. നാലാമത്തെ തവണയും അയാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അയാൾ ഔട്ട്, മറ്റയാൾ ജയിക്കും. റെഡി റെഡി, 1 2 3 ഗോ. ഞാൻ വിന്നറെ അനൗൺസ് ചെയ്യാം, പ്ലീസ് വരൂ വരൂ. സംശയ ഭേദമന്യേ വിന്നറാണ് ഇപ്പൊ ഈ നെഞ്ചത്ത് കിടക്കുന്നത്. സീരിയലിലും അങ്ങനെയാണ്. സ്കോർ ഇതാണ്, 5 തവണ പാവം സാജൻ വീണപ്പോൾ 2 തവണ മാത്രമാണ്. സൂപ്പർ, ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ്. അതാ തന്നെയാണ് ഗിഫ്റ്റ് സ്വീകരിച്ചാലും കൊല. ടമുകനാ ടമുകനാ
എനിക്ക് വയ്യ ഈ പട്ടരുടെ കാര്യം. എവിടെ നിന്നൊക്കെയാണ് നല്ല നല്ല ഗെയിംസ് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ട് ഇത്രയും നല്ലൊരു ഗെയിം ബുദ്ധി സമ്മതിക്കണം. ഇനി അടുത്ത ഗെയിം ഇപ്പൊ ഈ ഗെയിം എന്റെ ഗെയിം അല്ല, ഇത് പണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാരെ കട്ടണം പോലെ പക്ഷെ ഇവരിങ്ങനെ നിൽക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഏതാണ്ട് ഗ്രീക്ക് യുദ്ധ ദേവന്മാർക്ക് നിൽക്കുമ്പോൾ. അത് വേറൊന്നും കണ്ടല്ല, നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടാ. അത് വേറൊന്നും കണ്ടല്ല, ഇനിയും പട്ടരയുടെ അടുത്ത ഗെയിം. അടുത്ത എന്തായാലും രണ്ട് ഗ്രീക്ക് ദേവന്മാരെ സമ്മതിക്കാൻ ഞങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് നോക്കിയപ്പോ അങ്ങനെ തോന്നി. ഭഗവാനെ, എന്റെ സ്വാമി, ഇത് വിളക്കാണ്, ഇത് മണിയല്ല. വിളക്കപ്പ തൂക്കിട്ട് തുടങ്ങി ആ പണ്ട് മുതലേ അങ്ങനെ തന്നെ. ഭജഗോ, അതെ അതെ അതെ, പാട്ടൊക്കെ നമുക്ക് പിന്നെ പാടാം. നമുക്ക് വന്ന കാര്യം നടക്കാതെ നല്ല സമയം. മൂഢമതേ, നാം വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും ഭാവി ഞാനിപ്പോ നിർണയിക്കും. ദേവി ചന്ദന, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ നിങ്ങളെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല, ഞാനങ്ങനെ സീരിയൽ സിനിമ അങ്ങനെ അധികം കാണാറില്ല. പക്ഷേ ഞാൻ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് വീഡിയോ സി ഡി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ നിർത്തിക്കൊണ്ട്, നിങ്ങളല്ല പുരുഷന്മാരല്ല സ്ത്രീകളെ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഉണ്ട്, പക്ഷെ അല്പം അധികം നമ്മുടെ ദേവിചന്ദനയ്ക്കായി പോയി എന്നിരിക്കുന്നുണ്ട്. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ, ഞാൻ ഭവതിയെ, ഭവതിയുടെ മുഖം നോക്കിയൊരു പാട്ട് പാടട്ടെ. അതെ, എന്റെ ആഗ്രഹമാണ്. ഓക്കെ, ദേവി നിൻ ചിരിയിൽ സാജൻ സൂര്യ, നമസ്കാരം. നമസ്കാരം, നല്ല ഭാവിയുണ്ട്. താങ്ക് യു. സൂര്യമണ്ഡലത്തിന് താഴെ വട്ടമിട്ട് പറക്കുന്നു ശ്രീകൃഷ്ണപരന്ത്, അറിയാം അല്ല, കുറച്ച് ഗുണ്ടകൾ വെട്ടിപ്പിരിക്കും സൂക്ഷിച്ച് നടന്നു കേട്ടോ സീരിയലൊക്കെ. സീരിയലില്, അതെ, അപ്പോ എന്തെ അല്ല, എന്റെ ശിഷ്യൻ കാണുമ്പോ എനിക്ക് ഡെയിലി കഥ പറഞ്ഞു, ഫോട്ടോ കാണിച്ചു മൊബൈൽ. നമസ്കാരം, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഒരുപാട്. ദ ഗ്രേറ്റ് മാൻ, ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. Thank you so much. Oh, thank you. Welcome. You know English? Yeah. So terrific, man. I was looking for an astrologer who could speak in English and tell me everything about my future. I never expected you guys to know English. How the hell did you learn that, man? Come on, tell me everything about my past, my present, my future, my wife, my children, my kids, my job, my acting. You know, I want to know everything, man. Come on, tell me, man. Yeah, I feel so happy. I've never seen a person who could speak English. Oh, man. ശിഷ്യ, സ്വാമിക്ക് ഇത്തിരി വെള്ളം വേണം തോന്നുന്നു. ഞാൻ കുറെ നാളുകൊണ്ട് സ്വാമിയുടെ പുറകെ നടക്കല്ലേ, പഠിച്ച് കുറെ വിദ്യകളൊക്കെ ഞാൻ പഠിച്ചല്ലോ. അപ്പൊ എനിക്ക് അരങ്ങേറ്റം നടത്തണം. അല്ല, എനിക്ക് ഇവിടെ ഈ ചടങ്ങിൽ ഇവര് സീരിയലിലെ ആൾക്കാരെ കൊണ്ടല്ലോ, എനിക്ക് ഇവിടെ അരങ്ങേറ്റം നടത്തണം. എനിക്ക് അരങ്ങേറ്റം നടത്തണം. അതെ, എനിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. എന്നെ ഇതൊക്കെ പഠിപ്പിച്ച സ്വാമിയുടെ കൈ പിടിച്ചു നോക്കി തന്നെ ഞാൻ അരങ്ങേറ്റം. സ്വാമി നേരത്തെ ഒന്ന് നോക്കിയില്ല, എന്നിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് പറഞ്ഞില്ലേ. അതുപോലെ എന്റെ സ്വാമിക്ക് ഭഗവാനെ എല്ലാം നിനക്കറിയാം എന്നെ കുറിച്ച്. സ്വാമിയുടെ മനസ്സിൽ ഇപ്പൊ എന്താണ് അത്? ഞാൻ എല്ലാരും കോൺസെൻട്രേഷൻ. ഭഗവാനെ കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ, ഭജഗോവിന്ദം അല്ലേ, രാമായണം പഠിക്കാൻ.
ഞാൻ കുറച്ച് നാൾ അമേരിക്കയിലായിരുന്നു, അവിടെ അല്ല അതൊന്നുമില്ല. അപ്പൊ ഓക്കെ പോയിട്ടോ. അല്ല ഇനിയെങ്കിലും പോയിട്ടോ. ഒരുപാട് പെൺകുട്ടികളുടെ ഒക്കെ സ്വാമി കൈപിടിച്ച് വളരെ ശ്രദ്ധിച്ച് അല്ലേ, ശിഷ്യനും ഇപ്പൊ ആരും കേട്ടൊക്കെ കഴിഞ്ഞ്. ഇവരുടെ ഭാവിയൊക്കെ നമുക്കൊന്നും അറിയണ്ടേ? ഭാവി ഭൂതമൊന്നും അറിയണ്ടേ? അപ്പൊ ഞാൻ ശിഷ്യന്റെ കൈ പിടിച്ചു. പിന്നെ രണ്ടുപേരുടെ കൈ ഒന്ന് വെച്ചു, കൈ കാണി, കൈ കാണിക്കാണിക്ക. എല്ലാം എല്ലാം ഒന്ന് നന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്, എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വാമിയുടെ ആണ്. പെൺകുട്ടികളുടെ കൈ സ്പർശിക്കണം, കഴുത്തി കിടക്കുന്ന സ്വർണ്ണം. ഞാൻ കുട്ടിയുടെ ഭാവി പറയാൻ കൊള്ളന്മാരുടെ എന്തൊക്കെ വിശ്വസിപ്പിച്ചിട്ട് ഇവിടെ വന്ന് കേറിയത്. ഇരണം കെട്ട സാധനം മനുഷ്യനെ ഇപ്പൊ കൊന്നേനെ. ചങ്കുകൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. ലക്ഷ്മി പ്രിയ, ലക്ഷ്മി പ്രിയ പണ്ട് അഭിനയത്തിൽ, അതായത് മോണോ ആക്ടിൽ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളൊരു അറിവ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് കുറെ കൊല്ലമായി. ഈ പരിപാടിയിൽ ഓണക്കാലത്ത് ഒരു മിനിറ്റ് അധികം വേണ്ട, ഒരു മിനിറ്റ്. ഒരു മുൻകൂർ ജാമ്യം എടുക്കാണ്, എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് കുറച്ച് ചെയ്യും. ആട് കിടന്നിടത്തൊരു കൂടെയെങ്കിലും ഉണ്ടാവും. ഏതൊരമ്മയുടെയും ജീവിതത്തിൽ എരിയുന്ന നിരപ്പോടാണ്. ആ എരിയുന്ന നിരപ്പോടിൽ നിന്ന് ഉത്കണ്ഠ ദുഃഖം ഒരമ്മയുടെ തീരാ ദുഃഖം മനുഷ്യ മനസ്സിലെ മനസ്സാക്ഷിയുടെ മുമ്പിൽ അനാവരണം ചെയ്ത് കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ രംഗാവിഷ്കാരം. ഞാനേ കണ്ണെരുതി പൊട്ടുതൊട്ട് സുന്ദരിയാ പോവാ. ഹായ്, അയ്യോ അയ്യോ, ആകെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയാ, അത് പൊട്ടിച്ചോ നീ? അമ്മേ അമ്മേ, എന്നെ കൊള്ളാവോ? മോള് അപ്പുറത്തെ കാണും പോയി കളിച്ചോ ചെല്ല. ഹായ്, അപ്പുറത്ത് പോയി കളിക്കണം കേട്ട സാധനം മനുഷ്യനെ ഇപ്പൊ കൊന്നേനെ. പൊട്ടിച്ചോ? പൊട്ടിക്കും, എല്ലാം പൊട്ടിക്കും. പൊട്ടിക്കാൻ തന്നെ ഉണ്ടായ സന്തതിയാ അത്. അതെങ്ങനാ, ജനിച്ചപ്പം തന്നെ തന്റെ തല തിരിഞ്ഞു പോയില്ലേ? മതി മതി എന്റെ കുഞ്ഞിനെ ശപിച്ചത്. അമ്മയുടെ മോൻ സ്വയം തല തിരിഞ്ഞു പോയിന്, എന്റെ കുഞ്ഞെന്ത് ചെയ്തു? വെറുതെ അല്ല സമ്മാനം കിട്ടിയത്, ഉറപ്പായി. എന്തായാലും ഗുഡ്. ഇനി ഒരു കാര്യം കൂടി, സീരിയലില് അമ്മയും മകനുമായിട്ടാണ് നിങ്ങള് സാജനും ദേവി, അച്ഛനും മോളുമായിട്ട് അഭിനയിക്കാൻ അച്ഛനും സ്കൂളിൽ പഠിക്കുന്ന മോളും. അങ്ങനെ കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ നടന്ന ഒരു സംഭവം പറഞ്ഞു. എന്റെ മോള് ചെറിയ ആള് നമ്മുടെ പീപ്പിൾസ് ചോയ്സ് കണ്ടിട്ട്, അപ്പൊ അത് അത് കണ്ടിട്ട് അവക്ക് മനസ്സിൽ മനസ്സിൽ നിന്നുണ്ടായ ഒരു സാധനമാണ്. അപ്പോ ഞങ്ങൾ ടി വി കണ്ട് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് വരുന്നതിന് മുമ്പേ ഉള്ളു ഞങ്ങൾ അവിടുന്ന് വിളിക്കുക. അച്ഛാ,
അതായത് ഞാൻ അച്ഛനോട് എല്ലാരോടും ഒരു ചോദ്യം ചോദിക്കും, എന്നിട്ട് അതില് നാല് ഓപ്ഷൻ തരും, എന്നിട്ട് അതില് നിങ്ങൾ ഉത്തരം പറയണം. അപ്പൊ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആ കേട്ടോ. എല്ലാരും ഉത്തരം പറയല്ലോ, അച്ഛനും ഉത്തരം പറയണത്തേ. അതായത് my question is ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? അടിപൊളി. എന്റെ ഒരു വയസ്സായ മോക്ക് ഇത്രയൊക്കെ വിവരം ഉണ്ടാ? മക്കളെ ഇതൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചാണ്. അതെല്ലാം പറഞ്ഞു പറഞ്ഞു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവേ. ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? വിഗതകുമാരൻ. ഇതില് പീപ്പിൾസ് ചോയ്സ് പോലെ തന്നെയാ. അച്ഛൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നാല് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്പർ വൺ എ ബാഹുബലി ഫസ്റ്റ്. ബാഹുബലി നമ്പർ ടു ബി ബാഹുബലി സെക്കൻഡ്. ഓ, അപ്പൊ എന്റെ എന്റെ ഒരു ലെവലിനാ. അച്ഛന്റെ അതേ ബുദ്ധി പിന്നെ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കൂലല്ലോ. മീനാക്ഷി മീനാക്ഷി അല്ലെ? ഇവള് അതിന്ന് ലാസ്റ്റ് സെലക്ട് ചെയ്തെടുത്തത് ബാഹുബലി സെക്കൻഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ സിനിമ. മോള് മോൾക്ക് ഒരു സ്പെഷ്യൽ ഉമ്മ, ചക്കര ഉമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും വക. അപ്പോ നമുക്ക് ഇനി വീണ്ടും ഒരു ഗെയിമിലേക്ക് കടക്കേണ്ട സമയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ബുദ്ധി രാക്ഷസനെ നമുക്ക് ക്ഷണിക്കാം അല്ലേ? അല്ല, വല്ല കട്ടയോ ചാക്കോ കമ്പിയോ കോലോ മരത്തടിയായിരിക്കും, പാമ്പൊക്കെ ആയിട്ട് വരുമോന്ന് അറിയില്ല. വിളിക്കാം പട്ടരെ. ആ എത്തിണ്ടല്ലോ. ഒന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കട്ടെ. കുഴപ്പമില്ല, നിങ്ങൾക്ക് വളരെ സിമ്പിൾ പണിയേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഈ സുന്ദരന്മാരെ കുറച്ചുകൂടി സുന്ദരന്മാരാക്കാം. പക്ഷേ ഈ ഗെയിമിനൊരു ചെറിയ നിബന്ധനയുണ്ട്. നിങ്ങൾ സ്വയം മേക്കപ്പ് ചെയ്യില്ലേ? അതുപോലെ ഇവരെ മേക്കപ്പ് ചെയ്താൽ മതിയാവും. മേക്കപ്പ് ചെയ്യാം, പക്ഷേ സിമ്പിൾ. നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണോ അത് അതുപോലെ തന്നെ ഉപയോഗിച്ച് വേണം മേക്കപ്പ് ചെയ്യാൻ. ഫീമെയിൽ മേക്കപ്പ്. ഒരു ചെറിയ കാര്യം ഒന്നുമില്ല, അതൊരു സിമ്പിൾ കാര്യം. ഈ മേക്കപ്പ് ചെയ്യുന്ന ആളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. നമ്മള് കൂട്ടുകാരല്ലേ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ അല്ലേ. അപ്പൊ കണ്ണ് കെട്ടി പുരുഷന്മാരെ വെരി സിമ്പിൾ. ആ ഒരു ലെവലിലേക്കും കൂടി എത്താനുള്ള ഒരു വളർച്ചയാണ് ഇനി ഉള്ളതെന്നാണ്. ഇത്രയും ഗെയിം പട്ടറി കൊണ്ടുവന്നിട്ട് ആ കറക്റ്റ് ലെവലിൽ മാച്ച് ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴാണ് എത്തിയത്. അപ്പൊ ഈ ടീമിൽ സുന്ദരി ആവാൻ പറ്റുന്ന സുന്ദരന്മാർ ആരാണ്? നമ്മളെ ഞങ്ങളുടെ ടീമത്തെ പിന്നെ ഏറ്റവും സുന്ദരനെയാണ് അയക്കണത്. വെറുതെ ട്രൈ ചെയ്തോ, വേണമെങ്കിൽ ഇതിനായിട്ട് സുന്ദരനാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് വേഗം ഇങ്ങോട്ട് വരുത്താം അല്ലേ? കറക്റ്റ്. ഞങ്ങൾ ഇവിടെ ഞാന് അല്ല, ഒരു കാര്യം, ചന്ദന വഴി അങ്ങ് ഒരു വിട്ടം കൊട്ടു കൊടുക്കാം അല്ലെ? രണ്ടുപേരും ചന്ദന വഴി അങ്ങ് ചെയ്തോട്ടെ. കണ്ണ് കെട്ടി. ആ കണ്ണ് കെട്ടി. അപ്പൊ നമ്മളിവിടെ
ഞങ്ങളിവിടെ നേരെ അതാണ്, കറുത്തമുത്തിന് വേണ്ടിയിട്ട് ഭാര്യ രോഹിണി ആയിരിക്കും, മൃദുലി ആയിരിക്കും മേക്കപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ തീരുമാനമായി, നമുക്ക് മേക്കപ്പ് സാധനങ്ങളായിട്ട് വേഗം ഇങ്ങോട്ട് വരാം. ഗെയിമിനുള്ള എല്ലാം സെറ്റാണ്. ഒരു ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. രണ്ടു മിനിറ്റാണ് നിങ്ങളുടെ സമയം. ഓക്കെ, മൂന്ന് കാരണങ്ങളാണ്, മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. പരമാവധി സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുക, ഉപയോഗിച്ച സാധനങ്ങൾ കൃത്യമായി ഉപയോഗിക്കേണ്ടിടത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുക, അതായത് കൺവെർഷൻ എടുത്തിട്ട് കണ്ണിൽ തന്നെ ഉപയോഗിച്ചിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത് ടോട്ടൽ പെർഫെക്ഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫൈനൽ വിന്നറെ തീരുമാനിക്കുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നമ്മുടെ ബാക്കി ടീം അംഗങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ദയവായി കൊടുക്കുവാൻ പാടില്ല. നിങ്ങളും മൗനികളായിരിക്കും. ശരി, റെഡി ആണല്ലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, അതെന്നെ അതെ, സൂപ്പർ സൂപ്പർ. ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. Stop. നമുക്ക് ഇനി രണ്ടുപേരുടെയും കണ്ണ് കെട്ടായിരിക്കുന്നതാണ്, കണ്ണ് കെട്ടായിരിക്കുന്നതാണ്. ശിവചേട്ടൻ അങ്ങ് പീഡിപ്പിച്ച് കൊല്ലുന്നതായിരുന്നു. ശിവചേട്ടാ, ചില ബസ് സ്റ്റാൻഡിലൊക്കെ ചില ടീമുകൾ ഇവിടെ മോശമല്ല, ജയമാരുടെ തോപ്പിച്ച് കളഞ്ഞു കേട്ടോ. നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഇനി രണ്ട് ക്യാപ്റ്റന്മാരും മുന്നോട്ട് വന്നാട്ടെ, രണ്ട് ക്യാപ്റ്റൻസ് വന്ന്, എന്നിട്ട് എത്ര എത്ര സാധനങ്ങൾ ഉപയോഗിച്ചു എന്നൊന്ന് എണ്ണി നോക്കണം. എത്ര എത്ര സാധനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളൊരു, ഒരേപോലെ. ഇനി ഇതിലെ സുന്ദരി അപ്പൊ ആറ്. ഇനി ആർക്കാണ് പെർഫെക്ഷൻ എന്നുള്ളത് അത് നിങ്ങൾ തന്നെ നോക്കി തീരുമാനിക്കണം. ഇത് കോമ്പേഴ്സും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാഹചര്യം എനിക്കിപ്പോ ടീമിന് ഫീമെയിൽ മെമ്പേഴ്സ് മാത്രമേ ഒന്ന് ചിരിച്ച്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും മനോഹരികളാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരുക്കിയ ചിബുവിന് മൂന്ന് ചുണ്ടുണ്ടെന്നോ, തൃച്ചുണ്ടൻ. അത് ശാലുവിനെ, ശാലു കണ്ണൊക്കെ പിടിച്ചിട്ട്. അല്ലല്ല, ധൈര്യം ശാലുവിന്റെ ധൈര്യമാണ്, കണ്ണ് തുറന്ന് കണ്ണടച്ചിട്ട്. ശിബു എന്തേ, അല്ല മസ്കാര എടുത്തോ, കണ്ണ് തുറക്കണോ ഇങ്ങനെ കേട്ടോ. ഒരാ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ദ വിന്നേഴ്സ് ആർ ഓണത്തുമ്പികൾ ആൻഡ് ഓണപ്പൂക്കൾ. വീണ്ടും
അവര് നടുവിൽ നിർത്തിയിട്ട് ചുറ്റും. സിരച്ച് പുട്ടാൻ ജലാണേ വെങ്കലക്കിണ്ണി വെങ്കലക്കിണ്ണി പോലമെന്നു മന്ദിരം പാട്ടും കളികളും ചിരികളുമായി ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പൊ ഇതിലും വലിയ അല്ല ഇതിലും വലിയ പൂരം പൂരവും വെടിക്കെട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഓണപ്പൂരത്തിന്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരത്തിൽ എനിക്കൊന്ന് കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. ചെണ്ടയെ എനിക്കൊന്ന് കാണണം കാന്ത, ചെണ്ടയിൽ എനിക്കൊന്ന് കൂടണം കാന്തയോ, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. പാർവതി മനോഹരി പാർവണം സുധാമയം. അടുത്ത പേരെടുത്തോ.